എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ദുബായിൽ തന്നെയാണ് ഉള്ളത്. ദുബായിൽ ആക്ച്വലി ഞാനിപ്പോഴുള്ളത് നമ്മുടെ സ്റ്റുബീസിൻ്റെ ഷോറൂമിലാണ്. സ്റ്റുബീസിൻ്റെ ഷോറൂം നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വന്നിട്ടാണ്. പക്ഷേ അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ ചെറിയൊരു ഷോറൂമായിരുന്നു. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നെങ്കിൽ ഷോറൂം വളരെ ചെറുതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നല്ല രീതിയിൽ ഡെവലപ്പായി. ദുബായിൽ സെൻട്രല് ഷേഖ് സായിദ് റോഡിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു ഷോറൂം തുറന്ന് 19 കാറുകൾ കൊണ്ടുവന്നിട്ട് ഒരു വലിയ സെറ്റപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്കും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ ഒരുപാട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോറൂമാണ് സ്റ്റുബീസ് എന്ന് പറയുന്നത്. അവർ ഇത്രയും നല്ല രീതിയിൽ വളർന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാടധികം കാർസാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുള്ള കാറുകളാണ് കൂടുതലായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 2-3 വണ്ടി കാണുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ 2 വണ്ടി കാണിച്ചു തരാം, പിന്നെ വേറൊരു കിട്ടുന്ന സാധനം സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊന്ന് ഇറങ്ങി വരങ്ങാനുള്ള സാധനം ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറയിൽ കിടക്കുന്ന ഓഡി R8 ആണ്. ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്, ഇത് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് R8 ഇൻ ദ വേൾഡാണ്. ഇതൊരു സാധാ R8 അല്ല, ഇത് ഷീപ്പി റേസ് എന്ന് പറഞ്ഞ് അമേരിക്കയിലുള്ളൊരു കസ്റ്റം ബിൽഡിംഗ് കമ്പനി കംപ്ലീറ്റ് ആയിട്ട് പണിതെടുത്തേക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ ഉറൂസിലൊക്കെ നമ്മൾ ഒരുപാട് മാൻസോറി എഡിഷൻസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ വൈസാക്ക് പാക്കേജുകൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ പാക്കേജസ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഇതിൽ R8 വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഷീപ്പി റേസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പാക്കേജ്. അപ്പോൾ ആ പാക്കേജ് ചെയ്ത് കംപ്ലീറ്റ്ലി എക്സ്റ്റീരിയറിൽ മാത്രമല്ല ഇൻറ്റീരിയറിൽ ഒരുപാട് അധികം വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇത് ഓഡി R8 ടെൻ സിലിണ്ടർ മോഡലാണ്, അതായത് V10 മോഡലാണ്. ഇതിനകത്ത് ശരിക്കും സ്റ്റോക്ക് വരുന്നത് 610 horsepower. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് 1350 horsepower. അപ്പോൾ ഷീപ്പി റേസിൻ്റെ ട്യൂണാണത്, എന്താ പറയുക, നേരെ ഡബിളാക്കിയേക്കാണ്, ഒന്നും പറയാനില്ല. അതിൻ്റെ കുറച്ച് എലമെൻസൊക്കെ ഞാൻ ബാക്കിൽ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് വണ്ടിക്കകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വണ്ടീനെ അത്രയും ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വണ്ടിയിൽ ഒരുവിധം ബ്ലാക്കായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാർബൺ ഫൈബറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കാണുന്ന ലിപ്സൊക്കെ കാർബൺ ഫൈബറാണ്. പിന്നെ അകത്ത് നോക്കിയാലും ഇൻറ്റീരിയറിൽ നോക്കിയാലും ഒരുപാട് കാർബൺ ഫൈബറിൻ്റെ എലമെൻസ് വന്നിട്ടുണ്ട്. പിന്നെ രസമുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ വീൽസ് ആക്ച്വലി കാണാൻ നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി MV ഫോർസ്ഡ് വീൽസ് ആണ്. അപ്പോൾ അതിൻ്റെ MV ലോഗോ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ 19-inch റിംസും ബാക്കിൽ 20-inch റിംസും ആണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് മാറ്റ് കളറിൽ. പിന്നെ അത് മാത്രമല്ല അകത്തുള്ള ഈ ബ്ലൂ കാലിപ്പറിൻ്റെ സംഭവം ഷീപ്പി റേസിൻ്റെ ഒരു കസ്റ്റമൈസേഷനിൽ വരുന്നൊരു കാര്യമാണ്, അകത്ത് കാണുന്ന ബ്ലൂ കളർ കാലിപ്പേഴ്സ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ ഷീപ്പി റേസ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ മാൻസോറിയും നോവിടെക്കും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ ഒരു ഫങ്കിയായിട്ട്, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ രസമുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നു. ഒരു ഇപ്പോൾ ഈ ഷീപ്പിൻ്റെ എംബ്ലം തന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ പല ഭാഗത്തായിട്ടും അവർ കൊടുത്തിട്ടുണ്ട്. ഈ താഴത്ത് കാണുന്ന ലിപ്പ് കാർബൺ ഫൈബറാണ്, ഈ ഒരു സൈഡിലെ 2 pieces കാർബൺ ഫൈബറാണ്. പിന്നെ ഇവിടെ അടുത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ഫ്യൂൽ ഫില്ലർ ക്യാപ്പിൻ്റെ മേളിൽ ഈ R8 നേരിയേക്കുന്നതിനടുത്തായിട്ട് ഇവിടെ ഷീപ്പിൻ്റെ ഒരു ചിഹ്നം ചെറുതായിട്ട് എംബോസ് ചെയ്ത് വെച്ചിട്ടും കൂടിയുണ്ട്. ബാക്കിലെ 20-inch വീൽസ് നമുക്കിവിടെ കാണാം. പിന്നെ ഈ പുറയിലേക്ക് വരാണെങ്കിൽ ഈ വണ്ടി ആക്ച്വലി മിഡ് എഞ്ചിനാണ്. ഇവിടെയാണ് നമുക്ക് എഞ്ചിൻ കാണാൻ സാധിക്കുക, കംപ്ലീറ്റ് ആയിട്ട് അത് ഷോക്കേസ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന 1016 എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുടെ കംപ്ലീറ്റ്ലി ഫോഴ്സ് കാർബൺ ഫൈബർ സ്പോയിലേഴ്സ് ആണ്. ഇതിനെ അവർ ഹൈവിംഗ് എന്നാണ് അവർ വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർബൺ ഫൈബർ പൊതുവെ നമുക്കറിയാം ഒരു VV പാറ്റേണിലാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഇത് ഒരു ഗ്രേഡിയൻ ടച്ചൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ സ്പോയിലേഴ്സ് അല്ലെങ്കിൽ ഈ 1016 എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർബൺ ഫൈബർ പാർട്സ് കൂടുതലായിട്ട് വരാം. ഇവിടെ തന്നെ വേറെ ഒരു ഉറൂസിനകത്തും 1016 ഒരു സ്പോയിലർ കണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിലും നല്ല ഈ ഡിഫ്യൂസറൊക്കെ കുറച്ചൊന്ന് മാറ്റി ഈ ഷീപ്പി റേസിൻ്റെ ഡിഫ്യൂസറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എഞ്ചിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എഞ്ചിനിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 5.2 liter V10 എഞ്ചിനാണ് ഇവിടെ കാണുന്നത്. അതിനകത്ത് ഷീപ്പി റേസിൻ്റെ ഒരു കവർ മേളിൽ വെച്ചിട്ടുണ്ട്, ബ്ലൂ ആൻഡ് ബ്ലാക്കിൽ. പിന്നെ ഈ ഏരിയയിൽ ഒരുവിധം മാറ്റാൻ പറ്റുന്നതൊക്കെ അവർ മാറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് 610 നിന്നും 1350 horsepower ഈ വണ്ടി എത്തിക്കണമെങ്കിൽ ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്യൂണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്തായാലും കുറേയധികം കാർബൺ ഫൈബറിൻ്റെ എലമെൻസ് നമുക്ക് കാണാനുണ്ട്. പിന്നെ ഇവിടെ രണ്ടിടത്തായിട്ട് ഈ ഷീപ്പി റേസിൻ്റെ ഭാഗമായിട്ടുള്ള ഷീപ്പിൻ്റെ ലോഗോയും രണ്ട് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ആക്ച്വലി നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതെന്തായാലും നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ട് ഇൻറ്റീരിയറൊന്ന് കണ്ടതിന് ശേഷം വണ്ടിയുടെ എക്സോസ്റ്റിനോടൊന്ന് കേട്ടുനോക്കാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുറേ അധികം രസമുള്ള സംഭവങ്ങൾ കാണാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കാർബൺ ഫൈബർ പാർട്സിന് ഒരു കുറവില്ല, അത് മാത്രമല്ല വേറെ കുറച്ച് ചെറിയ രസമുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന AC vent ഇതിൻ്റെ ഡോറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ മുകളിലേക്ക്. അതായത് ഈ സൈഡിൽ വരുന്ന AC vent ഡോറിലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബാങ്ക് ആൻഡ് ഓൾസന്റെ കസ്റ്റം സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീക്കേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് കാർബൺ ഫൈബർ ട്രിമ്മുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ അകത്തേക്ക് വരാണെങ്കിൽ കുറേയധികം രസമുള്ള സംഭവങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഓഡി സ്റ്റിയറിംഗ് വീൽ, ഇതിനകത്താണ് നമ്മുടെ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഡ്രൈവിംഗ് മോഡ് സെലക്ട് ചെയ്യുന്ന ബട്ടണും ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതൊരു രസമുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ രസമുള്ളൊരു സംഭവമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ്സാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ്സാണെന്ന് മനസ്സിലാവില്ല, പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ഫോർമേഷൻ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സീറ്റ്സ് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. അതിനകത്ത് നല്ല ലെതറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി റേസിംഗ് സീറ്റ്സാണ് ഇതിന് ആ റേറ്റിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവങ്ങളോ സ്ഥലങ്ങളോ ഒന്നും ഇല്ല, പക്ഷേ ഇവിടെയാണ് സംഭവം മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് ഇവിടെ മൊത്തം. ശരിക്കും നിൽക്കാൻ പറ്റുള്ള കാരണം ഇതൊരു ക്ലോസ്ഡ് സ്പേസ് ആണ്, നമ്മുടെ ക്യാമറമാൻ്റെ കണ്ണിലൊക്കെ പുകയും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു രക്ഷയുള്ള സൗണ്ടാണ്. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയുള്ള ഗ്രണ്ട് ഭയങ്കരമായിരുന്നു. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ സൗണ്ട് അറിയണമെങ്കിൽ നമ്മളൊരു 8000-7000 RPM ഒന്ന് പറപ്പിക്കണം, അപ്പോഴാണ് അതിൻ്റെ രസം വരിക അല്ലേ. ഓക്കെ, അങ്ങനെ അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. എന്നിട്ട് നമുക്കിനി ഇതേപോലെ തന്നെ വേറൊരു അടിപൊളി വെള്ളവണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടുപോകാം. നമ്മുടെ യാസ്മരീനയിലുള്ള ട്രാക്ക് ഡേ കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ ഫെരാരിയോട് കുറച്ചൊരു ഭയങ്കര കമ്പം കയറിയൊക്കെയാണ് ഈ അടുത്ത കാലത്തായിട്ട്. അതുകൊണ്ട് രണ്ട് ഫെരാരീസ് ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. ഈ വണ്ടി ആക്ച്വലി ഒരു 488 പിസ്തയാണ്. ഇത് നമ്മൾ പണ്ടേ വീഡിയോ ചെയ്തിട്ടുണ്ട്, വേറൊരു ലംബോഗിനി ആയിട്ട് വെച്ചിട്ട്, നമ്മൾ അതായത് നമ്മുടെ ലംബോഗിനി അവനോട് ഒരു SVG ആയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ പോലെ ഒരു വീഡിയോ നമ്മൾ സ്റ്റുബീസിൻ്റെ പഴയ ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ എന്തായാലും കാണാം. അത് ലംബോഗിനി ഫെരാരിനെ പറ്റി ചെറിയൊരു അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസ് അടങ്ങുന്ന ചെറിയൊരു ബ്രീഫ് വീഡിയോ ആണ്, അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഈ കാണുന്നത് ഒരു FI Spyder ആണ്, അതായത് നമ്മുടെ FI Tributo ഓപ്പൺ വെർഷനാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം സിമിലർ എഞ്ചിനാണ് തോന്നുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഈ കാണുന്ന വൈറ്റ് മാറ്റ് വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ റാപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ പുറത്തുള്ള കുറച്ച് ഇറ്റാലിയൻ ഫ്ലാഗ്സിൻ്റെ എലമെൻസൊക്കെ നമുക്ക് അവിടെ അവിടെയായിട്ട് കാണാം. പിന്നെ കാണുന്നത് മൊത്തം കാർബൺ ഫൈബറാണ്. ഈ സൈഡുകളിലൊക്കെ മുഴുവൻ കാണുന്നത് ഈ ബ്ലാക്ക് കളേഴ്സ് മൊത്തം കാർബൺ ഫൈബറാണ്. ഫ്രണ്ടിലെ ഈ സ്കൂപ്പിനകത്തും ചെറിയൊരു കാർബൺ ഫൈബർ എലമെൻറ്റ് ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിലേക്ക് വരാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്ന ഇതിൻ്റെ 20-inch വീൽസാണ്. ഇതിൻ്റെ സ്റ്റോക്ക് ഫെരാരിയുടെ റിംസ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ വേറെന്താ, ഞാൻ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് ഓപ്പൺ ആണ്. 15 seconds കൊണ്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺവെർട്ടബിൾ വന്നിരിക്കുന്നത്. അകം മൊത്തം റെഡ് കളറിൽ, അതായത് ഫെരാരിയുടെ ഭാഷയെ പറഞ്ഞാൽ റോസോ ഫെരാരി എന്ന് പറയുന്ന കളറിലാണ് അകം മുഴുവൻ വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ അടക്കം സീറ്റ് അടക്കം സകല സാധനം ആ കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറേ അധികം കാർബൺ ഫൈബർ എലമെൻസും നമുക്ക് അകത്തൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ 488 പിസ്തയിൽ അകത്ത് കണ്ട പോലത്തെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. അഥവാ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടുപോകണം കേട്ടോ. പിന്നെ ഇവിടെ ബാക്കിലേക്ക് വരാണെങ്കിലും കാർബൺ ഫൈബർ എലമെൻറ്റ്സ് ഹാൻഡിലും പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മിഡ് എഞ്ചിൻ വണ്ടിയാണ്, പക്ഷേ നമുക്ക് എഞ്ചിൻ കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ തുറക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് കൺവെർട്ടബിൾ വണ്ടികളിൽ എപ്പോഴും നമ്മൾ കണ്ടത്, ഇപ്പോൾ ലംബോർഗിനി ആണെങ്കിലും ഫെരാരി ആണെങ്കിലും കൺവെർട്ടബിൾ വരുമ്പോൾ പിന്നെ നമുക്ക് എഞ്ചിൻ കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന 3.9 liter ട്വിൻ ടർബോ ചാർജർ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 710 horsepower ആണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് 0 to 100 2.9 seconds അടിക്കാൻ പറ്റുന്ന എഞ്ചിനാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 340 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാധനം, പൊളിയല്ലേ, ഒന്നും പറയാനില്ല. പിന്നെ ഇതിപ്പോൾ ആക്ച്വലി സാധനം ഇതിൻ്റെ ട്രിക്കിൾ ചാർജർ കുത്തിയിട്ടാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആക്ച്വലി. അങ്ങനെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഞാൻ ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെയും ആ വണ്ടിയുടെയും വിലയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടു, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പ്രൈസുകളിലേക്ക് വരുമ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1.3 million ദിരംസ് ആണ്. അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പി ഏകദേശം ഒരു 3 crore അടുപ്പിച്ച് ഇവിടുന്ന് വാങ്ങാനുള്ള പ്രൈസ് വരും. പിന്നെ നമ്മുടെ ഓഡി R8 പ്രൈസ് വരാണെങ്കിൽ അത് 1.1 million ആണ്. അതായത് ഏകദേശം ഒരു 2.5 crore അടുപ്പിച്ച് നമുക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള പ്രൈസ് വരും. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ബേസ് പ്രൈസിനേക്കാൾ കുറച്ചുകൂടെ മാറിയിട്ടായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക. ഈ സ്പെഷ്യൽ പാക്കേജസ് ഒരുപാടുള്ളത് കാരണം അങ്ങനെ. അപ്പോൾ നമ്മൾ പൊള്ളി രണ്ട് വണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ സ്റ്റുബീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ട് അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പുതിയ വണ്ടികളുടെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും അവിടെ തന്നെ വരാറുണ്ട്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ഞാനവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അതുമായിട്ട് പുറകെ വരാം.